Dear students, today we are going to discuss the next part of the chapter 3, Against the Tribal. In the previous class, we studied about who were exploited under the company rule. ആരെല്ലാമാണ് കമ്പനി ഭരണത്തിൻ കീഴിൽ ചൂഷണം അനുഭവിച്ചവർ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? ഫാമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്മാൻ, ട്രൈബേഴ്സ് ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിൻ്റെ ചൂഷണത്തിന് ഇരയായത്? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ. ഇതിൽ കർഷകർക്കെതിരെ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതായത് കർഷകർക്കെതിരെ എന്തെല്ലാമാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്, എന്തെല്ലാം ചൂഷണങ്ങളാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ദെൻ ടുഡേ വി സ്റ്റഡീഡ് അബൌട്ട് എഗെയിൻസ്റ്റ് ദി ട്രൈബൽസ്, ഗോത്രവർഗക്കാരുടെ നേരെ. ട്രൈബൽസ് പറഞ്ഞ ഗോത്രവർഗക്കാർ, ഗോത്രവർഗക്കാരുടെ നേരെ എന്തെല്ലാമാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്, ദി ഇൻട്രഷൻ ഓഫ് കമ്പനി വാസ് നോട്ട് ലിമിറ്റഡ് ടു ദി അഗ്രികൾച്ചർ സെക്ടർ. കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. ദി ഫ്രെയിംഡ് സവറൽ ലോസ് ടു എക്സ്പ്ലോയിറ്റ് ദി ഫോറസ്റ്റ് റിസോഴ്സസ്. ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ദീസ് ലോസ് ഗീവ് ദി കമ്പനി ആബ്സലൂട്ട് കൺട്രോൾ ഓവർ ദി ഫോറസ്റ്റ്സ്. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായും കമ്പനിയുടെ അധീനതയിലായി. ദിസ് ഡിസ്ട്രിബ്യൂട്ടഡ് ദി കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് അഡ്വൈസ്ലി എഫക്ട് ദി ട്രൈബൽ ട്രഡീഷണൽ ഫാമിംഗ്. പരമ്പരാഗതമായി വനങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. ദി ട്രൈബൽ ഹാബിറ്റേറ്റ് വാസ് റിച്ച് ഇൻ മൈനർ ഡെപ്പോസിറ്റ് ആൻഡ് ടു എക്സ്പ്ലോയിറ്റ് ദിസ്. അതോടെ ഗോത്രജന വിഭാഗങ്ങളുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷിരീതിയും തടസ്സപ്പെട്ടു. ദി ബ്രിട്ടീഷ് കൺസ്ട്രക്റ്റഡ് റോഡ്സ് ആൻഡ് റെയിൽവേ ടു ദിസ് റീജിയൻസ്. അങ്ങനെ വനമേഖല അവർ കൈയടക്കി വെക്കുക മാത്രമല്ല ചെയ്തത്, അവർ അവിടെ ചൂഷണം ചെയ്തതിനായി എന്തെല്ലാം ഉണ്ടാക്കിയും റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് ഗോത്രജനതയുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി. ദെൻ വി വെർ ടോൾഡ് ഹൂ സ്റ്റാർട്ടഡ് ദി റെയിൽവേസ്. ഇപ്പം നമ്മൾ പറഞ്ഞു റെയിൽവേസ് ആരംഭിച്ചു എന്ന് പറഞ്ഞു അല്ലേ. ആരാണ് റെയിൽവേ തുടങ്ങിയത്? ആരുടെ കാലത്താണ് റെയിൽവേ ആരംഭിച്ചത്? ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് റെയിൽവേ ആരംഭിച്ചത്. ദി ബിഗിനിങ് ഓഫ് റെയിൽവേസ്. ദി ഇന്ത്യൻ റെയിൽവേ വാസ് ലോഞ്ച്ഡ് ഇൻ 16th April 1853. റെയിൽവേയുടെ തുടക്കം എന്നാണ് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത്. 1853 April 16 ദി ഫസ്റ്റ് ട്രെയിൻ ഫ്രം ബോംബെ ഓർ ദെൻ മുംബൈ ടു താനെ വാസ് ഫ്ലാഗ്ഡ് ഓഫ് അറ്റ് 3:35 PM ഇൻ ദാറ്റ് ഡേ. അതായത് 16th April 1853 തന്നെയായിരുന്നു എന്ന് ആദ്യത്തെ ട്രെയിൻ ഇന്ത്യയിൽ എവിടെ നിന്ന് എവിടെ വരെയാണ്? അന്ന് വൈകുന്നേരം 3:35 മുംബൈയിൽ നിന്നും താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കുകിപ്പാനത് എന്നാണ് ഈ ഏപ്രിൽ 16. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ആരംഭിച്ചത് 1853 April 16. ദി ട്രെയിൻ ഹാഡ് 14 coach ദാറ്റ് കാരീഡ് 400 passengers. ദി ഫസ്റ്റ് ട്രെയിനിൽ എത്ര കോച്ച് ഉണ്ടായിരുന്നു? 14 coach ഉണ്ടായിരുന്നു. അതിൽ 400 passengers ഉണ്ടായിരുന്നു, 400 യാത്രക്കാരുണ്ടായിരുന്നു. ഓൺ March 1861 ദി ഫസ്റ്റ് ട്രെയിൻ ഇൻ കേരള റാൻ ഫ്രം തിരൂർ ടു ബേപ്പൂർ. അതേപോലെ കേരളത്തിലും തീവണ്ടി ഓടിയല്ലേ. അതെന്നാണ്? March 1861 എവിടെ മുതൽ എവിടം വരെയാണ്? തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ് കേരളത്തിൽ ആദ്യത്തെ തീവണ്ടി ഓടിയത്. ഓക്കെ. അപ്പം ഈ വർഷങ്ങളും മാസങ്ങളൊക്കെയും ഓർത്തു വെക്കുക, എവിടെ മുതൽ എവിടം വരെയാണ് ഓടിയത് എന്നും ഓർത്തു വെക്കുക. ദെൻ ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡിഡ് ദി ഫോറസ്റ്റ് ലോ ഇമ്പോസ്ഡ് ബൈ ദി കമ്പനി അഡ്വൈസ്ലി എഫക്ട് ദി ട്രൈബൽ ലൈഫ്. കമ്പനി നിയമങ്ങൾ ഗോത്രജനതയുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു? അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? ദി ട്രൈബ്സ് വേർ
dependent on the forest products and traditional farming. ഗോത്രവർഗ്ഗക്കാർ വന ഉൽപ്പന്നങ്ങളെയും പരമ്പരാഗത കൃഷിയെയും ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു. ദി ട്രൈബൽ പീപ്പിൾ വേർ കെപ്റ്റ് ഔട്ട് ഓഫ് ദി ഫോറസ്റ്റ് ലാൻഡ് ബൈ ദി ഫോറസ്റ്റ് ലോസ് എൻഫോഴ്സ്ഡ് ബൈ ദി കമ്പനി. കമ്പനി നടപ്പിലാക്കിയ വന നിയമങ്ങൾ വഴി ഗോത്രജനതയെ വനഭൂമിയിൽ നിന്നും അകറ്റി. ദി ഫോറസ്റ്റ് ലാൻഡ് വാസ് യൂസ്ഡ് ഫോർ മൈനിങ്, റോഡ് ആൻഡ് റെയിൽ കൺസ്ട്രക്ഷൻ. ഫോറസ്റ്റ് ലാൻഡ് എന്തിനൊക്കെയാണ് ഉപയോഗിച്ചത്? വനഭൂമി ഖനനത്തിനും, മൈനിങ് പറഞ്ഞ ഖനനം, റോഡ് ഉണ്ടാക്കാനും റെയിൽ നിർമ്മാണത്തിനും ഉപയോഗിച്ചു. ദി ട്രൈബ്സ് മാൻ വേർ ഡ്രൈവൺ ഔട്ട് ഓഫ് ദി ഫോറസ്റ്റ്. ഇങ്ങനെയെല്ലാം ചെയ്തപ്പോൾ എന്തായി? ഗോത്രജനങ്ങൾ വനത്തിൽ നിന്നും അകറ്റപ്പെട്ടു. അതായത് അവരിൽ നിന്ന് അവർ വനം അവരുടേതല്ലാതായി മാറി. ആരുടേതായി മാറി? കമ്പനിയുടേതായി മാറി. ദെൻ നെക്സ്റ്റ്, അഗെയിൻസ്റ്റ് ദി വീവേഴ്സ്. ഇപ്പോൾ നമ്മൾ അഗെയിൻസ്റ്റ് ദി ഫാർമേഴ്സ്, കർഷകർക്കെതിരെയുള്ളത് പഠിച്ചു. അഗെയിൻസ്റ്റ് ദി ട്രൈബ്സ്, ഗോത്രവർഗ്ഗക്കാർക്കെതിരെ അവർ എന്തെല്ലാം ചെയ്തു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തെല്ലാം ചെയ്തു എന്ന് പഠിച്ചു. ദെൻ നെക്സ്റ്റ്, അഗെയിൻസ്റ്റ് ദി വീവേഴ്സ്, നെയ്ത്തുകാർക്കെതിരെ അവർ എന്തെല്ലാം ചെയ്തു, അതാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. യു നൌ നോ ദാറ്റ് കോട്ടൺ കൾട്ടിവേഷൻ ബിക്കെയിം വൈഡ് സ്പ്രെഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദി കമ്പനി റൂൾ, ഡോണ്ട് യു? കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി എന്ന് ഞാൻ മനസ്സിലാക്കിയല്ലോ അല്ലേ. നമ്മൾ പറഞ്ഞു ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ഉണ്ടായിരുന്നത്. അതെല്ലാം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചിരുന്ന കാലത്തായിരുന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ഹൗവർ ദി ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഡിക്ലൈൻഡ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ച നേരിട്ടു. എന്തായിരിക്കാം കൈത്തറി മേഖല തകരാനുണ്ടായ കാരണം? വാട്ട് കുഡ് ബി ദി കോസ് ഓഫ് ദി ഹാൻഡ്ലൂം സെക്ടർ ഡിക്ലൈൻ? എന്തുകൊണ്ടാണ് അത് തകർന്നത്? നമുക്ക് നോക്കാം. ദി ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദി റോ മെറ്റീരിയൽ ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ. അതായത് അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ദി ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർഡ് ഇൻ ദി ബ്രിട്ടീഷ് ഫാക്ടറീസ്. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതമായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. എക്സസീവ് ടാക്സസ് ഫെയർ ലെവീഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ദീസ് ഫാക്ടറീസ് റെൻഡേഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ വീവേഴ്സ് ജോബ്ലെസ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഫൈവ്, ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഡിക്ലൈൻഡ്. ഈ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇന്ത്യയിൽ തകരാനുണ്ടായ കാരണം ദി ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദി റോ മെറ്റീരിയൽസ് ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ. അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ദി ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പ് ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർഡ് ഇൻ ദി ബ്രിട്ടീഷ് ഫാക്ടറീസ്. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതമായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. എക്സസീവ് ടാക്സസ് വെയർ ലെവീഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. എക്സസീവ് പറഞ്ഞാൽ അധിക ടാക്സ്, കൂടുതൽ ടാക്സ്, അതായത് ഉയർന്ന നികുതി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് ചുമത്തി. സ്വാഭാവികമായിട്ടും എന്തായിരിക്കാം? ഇന്ത്യയിലെ തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുകയും ഇന്ത്യയുടെ തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുകയും അത് ഇന്ത്യയിൽ വിറ്റഴിക്കാൻ കഴിയാതെയാവുകയും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വില കുറഞ്ഞ് വിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്താ വാങ്ങുക? ആ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളല്ലേ വാങ്ങുക. അതുതന്നെയാണ് കൈത്തറി മേഖല ഇന്ത്യയിൽ തകരാനുണ്ടായ കാരണം. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദി അപ്രൈസിംഗ്സ്, കലാപങ്ങളിലേക്ക്. യു ഹാവ് ഐഡന്റിഫൈഡ് ദി മേജർ ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ് ഹു ലോസ്റ്റ് ദെയർ ലൈവ്ലിഹുഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി കമ്പനി റൂൾ, ഹാവ്ന്റ് യു? ദീസ് പീപ്പിൾ സ്റ്റാർട്ടഡ് റെബലിയൻ അഗെയിൻസ്റ്റ് ദി കമ്പനി ആൻഡ് ജമീന്ദാർസ് ദി മിഡിൽ മാൻ ഓഫ് ദി കമ്പനി. കമ്പനി ഭരണത്തിന്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലേ. നമ്മൾ കണ്ടു ഗോത്രജന വിഭാഗങ്ങൾക്കെതിരെ അവർ ചൂഷണത്തിനിരയായവർ കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകൾ, ഗോത്രവർഗ്ഗക്കാർ, ഇവരെല്ലാം ആയിരുന്നു അത് അല്ലേ. ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായ ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. ദോ നോട്ട് വെൽ ഓർഗനൈസ്ഡ് ദി റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദി കമ്പനി ബിക്കെയിം കോമൺ ഇൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി കൺട്രി. പ്രസൻസ് റിവോൾട്ട് സ്റ്റാർട്ടഡ് അറ്റ് ദി വെരി ബിഗിനിങ് ഓഫ് ദി കമ്പനി റൂൾ. സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങൾ ഇത്തരം ചെറുത്തുറുക്കുകൾ നടന്നിരുന്നു. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും
ആരംഭിച്ചു. സിമിലർ അപ്രൈസിംഗ് ബേസ്റ്റ് ഔട്ട് ഇൻ ബംഗാൾ ആൻഡ് വേർ നോൺ ആസ് ഫറാസി റബലിയൻ. ഇതേപോലെയുള്ള കലാപങ്ങൾ ഇതേ കാലയളവിൽ ബംഗാളിലും ഉണ്ടായി. ഈ കലാപങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഫറാസി കലാപങ്ങൾ എന്ന്. Besides the peasants, the tribals also rose in revolt against the company. കൂടാതെ ഗോത്രവർഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടു. ഹൂ ആർ ദേ, എല്ലാമായിരുന്നു അവർ? നമുക്ക് നോക്കാം. ദി ബീൽസ് ഇൻ മറാത്താസ്, മറാത്തയിലെ ബീലുക്കൾ. ദി കോളീസ് ഇൻ അഹമ്മദ് നഗർ, അഹമ്മദ് നഗറിലെ കോളുകൾ. ദി കോൾസ് ഇൻ ചോട്ടാനാഗ്പൂർ, ചോട്ടാനാഗ്പൂരിലെ കോളുകൾ. ദി സാന്താൾസ് ഇൻ രാജ്മൽ ഹിൽസ്, രാജ്മൽ കുന്നിലെ സാന്താൾമാർ. ദി കുറിച്ചിയാസ് ഇൻ വയനാട്, വയനാട്ടിലെ കുറിച്ചർ. എന്നിവരായിരുന്നു ആ ഗോത്ര വിഭാഗക്കാർ. നെക്സ്റ്റ് വി ഡിസ്കസ് എബൌട്ട് ദി സാന്താൾ റെബലിയൻ, സാന്താൾ കലാപം. ഹൂ വേർ ദി സാന്താൾസ്, ആരായിരുന്നു ഈ സാന്താൾമാർ? നമുക്ക് നോക്കാം. ദി സാന്താൾസ് വേർ ഇൻഹാബിറ്റൻസ് ഓഫ് ദി രാജ്മൽ ഹിൽസ് ഇൻ ദി ബംഗാൾ പ്രൊവിൻസ്. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മൽ കുന്നുകളായിരുന്നു സാന്താൾ ഗോത്രജനവിഭാഗം താമസിച്ചിരുന്നത്. ദി രാജ്മൽ ഹിൽസ് വിറ്റ്നസ്ഡ് ദി സാക്രിഫൈസ് ഓഫ് മോർ ദാൻ 15,000 സാന്താൾസ് ഇൻ ദി റെബലിയൻ. ഇറ്റ് വാസ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് സിദ്ധു ആൻഡ് കാനു. ഈ കലാപത്തിൽ 15,000-ലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിദ്ധുവും കാനുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അതായത് സാന്താൾ കലാപത്തിന് ഏറ്റവും മുൻനിരയിൽ നിന്ന ആൾക്കാരാണ് സിദ്ധുവും കാനുവും. അപ്പോൾ സിദ്ധുവും കാനുവും എങ്ങനെയൊക്കെയാണ് യുദ്ധത്തിൽ പങ്കെടുത്ത്, അവരെങ്ങനെയാണ് രക്തസാക്ഷിയായത് എന്നുള്ളതിനൊരു ഒരു ഗോത്രഗീതം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോക്ക് സോങ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? സാന്താൾ ഫോക്ക് സോങ്. ഹോ സിദ്ധു സ്മിയേഡ് ഇൻ ബ്ലഡ്, ഹോ കാൻഹു സ്ക്രീമിംഗ് ഹുൾ ഹുൾ. ദീസ് ട്രേഡേഴ്സ് ദീസ് റോബേഴ്സ് മേഡ് ഹസ് ലാൻഡ്ലെസ്. വി ആർ സ്മിയേഡ് ഇൻ ബ്ലഡ് ഫോർ അവർ ബിലോവ്ഡ് ഫോക്സ്. രാനാജിത് ഗുഹ എന്ന് പറഞ്ഞ ആള് എഴുതിയതാണിത്. എന്താണ്? സിദ്ധു നീ എന്താണ് ഇങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നത്? കാൻഹു നീ എന്താണ് ഇങ്ങനെ ഹുൾ ഹുൾ എന്നലറുന്നത്? ഈ കച്ചവടക്കാർ, കള്ളന്മാർ, മണ്ണില്ലാത്തവരാക്കി നമ്മെ, നമ്മുടെ ജനതക്കായി നമ്മൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. തിരിച്ചു പറയാണല്ലേ, കാരണം അത്രത്തോളം രക്തകളമായിരുന്നു അന്ന് സാന്താൾ കുന്നുകൾ കമ്പനിക്കാർക്കെതിരെ പോരാടി. അപ്പോൾ രഞ്ജിത് ഗുഹ എന്ന് പറഞ്ഞ ആളാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇറ്റ് വാസ് നോട്ട് ഓൺലി ദി ട്രൈബൽസ് പീപ്പിൾ ഓഫ് സാന്താ ഹിൽസ് ഹു റിവോൾട്ടഡ് അഗൈൻസ്റ്റ് ദി കമ്പനി. അതായത് സാന്താൾ കുന്നിലെ ഗോത്ര വിഭാഗക്കാർ മാത്രമായിരുന്നില്ല കമ്പനിക്കാർക്കെതിരെ കലാപത്തിനിറങ്ങിയത്. ദി കിങ്സ് ആൻഡ് ചീഫ്റ്റൈൻസ് ഹു ലോസ്റ്റ് ദയർ പവർ വേർ അനദർ ഗ്രൂപ്പ് ദാറ്റ് ലെഡ് റെബലിയൻ. സം ഓഫ് ദം ആർ, അതായത് അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. ഇത്ര കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചിലരാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. രാജ ചേത് സിംഗ് ഇൻ ഔദ്, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഇൻ തിരുനെൽവേലി, മരുദു പാണ്ഡ്യൻ ഇൻ ശിവഗംഗ, പഴശ്ശി രാജ ഓഫ് മലബാർ, കുട്ടൂർ ചെന്നമ്മ ഓഫ് കർണാടക, വേലുത്തമ്പി ദളവ ഓഫ് ട്രാവൻകൂർ, പാലിയത്തച്ഛൻ ഓഫ് കൊച്ചി. ഇത്രയും ആളുകളാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. ആരെല്ലാമാണ്? ഔദിലെ രാജ ജയ്സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുദു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശി രാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. എന്നീ നാട്ടുരാജാക്കന്മാരും സാന്താൾ കുന്നിലെ ഗോത്രജനവിഭാഗക്കാരെ പോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടിയവരാണ്. ദെൻ നെക്സ്റ്റ് വി നീഡ് ടു ലേൺ അബൌട്ട് ദി റെബലിയൻ ഇൻ കേരള. അടുത്തതായിട്ട് നമുക്ക് കേരളത്തിലെ കലാപങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ ലെറ്റ് അസ് മൂവ് ദി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് റിലേറ്റഡ് ദിസ് ടോപ്പിക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വേർ ദി വീവേഴ്സ് എക്സ്പ്ലോയിറ്റഡ്, നെയ്ത്തുകാർ എങ്ങനെയെല്ലാം ചൂഷണം ചെയ്യപ്പെട്ടു. ഫോളോവിങ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എ ലാർജ് നമ്പർ ഓഫ് ടെക്സ്റ്റൈൽസ് വേർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇംഗ്ലണ്ട്.
അതായത് വ്യവസായ വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ ധാരാളം തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെ വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. Thus, the cheap fabric were imported to India. അതായത് അവിടുത്തെ വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്യുക പറഞ്ഞ ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് വേർ ഹെവിലി ടാക്സ്ഡ്. ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. Cottons, a raw materials, was exported in large quantities. അസംസ്കൃത വസ്തുക്കളായ പരുത്തി ധാരാളമായി ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടു. അതായത് അവരുടെ തുണിത്തരങ്ങൾക്ക് വളരെ പ്രാധാന്യമായ ഒരു അസംസ്കൃത വസ്തുവായിരുന്നു പരുത്തി. അത് ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയിൽ ഉപയോഗിക്കാതെ ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടു. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻഡ് നാച്ചുറലി. സ്വാഭാവികമായിട്ടും അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം? ഇന്ത്യൻ വീവേഴ്സ് ലോസ് ദയർ ജോബ്. ഇന്ത്യയിലെ നെയ്ത്തുകാരുടെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. ഇന്ത്യൻ നെയ്ത്തുകാർ തൊഴിലരഹിതരായി മാറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാപ്പിള കലാപങ്ങൾ എന്നാൽ എന്ത്? വാട്ട് ഈസ് ദി മാപ്പിള റെബലിയൻസ്? ഇൻ ദി 19th സെഞ്ചുറി സെവറൽ റെബലിയൻസ് ബ്രോക്ക് ഔട്ട് ഇൻ മലബാർ. 19th നൂറ്റാണ്ടിൽ മലബാറിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഇറ്റ് വാസ് ലെഡ് ബൈ ദി മാപ്പിള ടെനൻസ് ആൻഡ് ആർ നോൺ ആസ് ദി മാപ്പിള റെബലിയൻ. ഇത് ആരാണ് നയിച്ചിരുന്നത്? പാട്ട കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫറാസി കലാപങ്ങൾ എന്നാൽ എന്ത്? വാട്ട് ഈസ് ഫറാസി റെബലിയൻസ്? ദി റെബലിയൻസ് ദാറ്റ് എറപ്റ്റഡ് ഇൻ ദി ബംഗാൾ ഇൻ ദി 19th സെഞ്ചുറി ആർ നോൺ ആസ് ദി ഫറാസി റെബലിയൻസ്. 19th നൂറ്റാണ്ടിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് പീരീഡ് ഡിഡ് ദി സന്യാസി ഫക്കീർ റെബലിയൻ ടേക്ക് പ്ലേസ്? ഏത് കാലഘട്ടത്തിലാണ് സന്യാസി ഫക്കീർ കലാപങ്ങൾ ഉണ്ടായത്? 18th നൂറ്റാണ്ടിൽ, ദി 18th സെഞ്ചുറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ട്രൈബ്സ് റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ദി കമ്പനി? കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്ര വിഭാഗങ്ങൾ ഏതെല്ലാം? ദി മേജർ ട്രൈബൽ ഗ്രൂപ്പ് ദാറ്റ് ഓർഗനൈസ്ഡ് റെബലിയൻസ് ആർ ദി ബിൽസ് ഇൻ മറാത്ത, ദി കോളേഴ്സ് ഇൻ അഹമ്മദ് നഗർ, ദി കോൾസ് ഇൻ ചോട്ടാനാഗ്പൂർ, ദി സാന്താൾസ് ഇൻ രാജ്മഹൽ ഹിൽസ്, ദി ഗുർച്ചിയാസ് ഇൻ വയനാട്. കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്ര വിഭാഗങ്ങൾ മറാത്തയിലെ ഭീലുക്കൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ചോട്ടാനാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്ച്യ. നെക്സ്റ്റ്, ഡിസ്കസ് ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ഇൻ സാന്താൾ റെബലിയൻ ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട്. സാന്താൾ ഗോത്ര ജനതയെ കലാപത്തിന് പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. ദി സാന്താൾസ് ആർ എ ട്രൈബ് ഓഫ് ദി രാജ്മഹൽ ഹിൽസ് ഇൻ ബംഗാൾ. ബംഗാളിലെ രാജ്മഹൽ കുന്നിലെ ഗോത്ര വിഭാഗമാണ് സാന്താളുകൾ. ദി സാന്താൾ റബറിയൻ വാസ് ദി റിസൾട്ട് ഓഫ് ദി എക്സ്പ്ലോയിറ്റേഷൻസ് ദേ ഫേസ്ഡ് ഫ്രം ദി കമ്പനി ഒഫീഷ്യൽ ആൻഡ് മണി ലെൻഡേഴ്സ്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനെതിരായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അവർ കമ്പനിയുടെയും പലിശ കൊടുക്കുന്നവരുടെ ചൂഷണത്തിന് വിധേയരായിരുന്നു. സാന്താൾ ലീഡേഴ്സ് ഹാർ സിദ്ധു ആൻഡ് കാൻഹു. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സാന്താൾ നേതാക്കന്മാര് സിദ്ധു, കാൻഹു എന്നിവരാണ്. മെനി പീപ്പിൾ ലോസ് ദയർ ലീവ്സ് ഇൻ ദി റെബലിയൻ. ഈ കലാപത്തിൽ നിരവധി പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വർ ദി കിങ്സ് ആൻഡ് ചീഫ്റ്റെയിൻസ് റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്? ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും ആരെല്ലാം? ചീഫ്റ്റെയിൻസ് പറഞ്ഞ ഭൂപ്രഭുക്കന്മാർ. ദി കിങ് ആൻഡ് ചീഫ്റ്റെയിൻസ് ഹൂ ലോസ്റ്റ് ദെയർ പവർ വേർ അനദർ ഗ്രൂപ്പ് ദാറ്റ് ലെഡ് ലബ്രിയൻ. സം ഓഫ് ദം ആർ രാജ ജയ്സിംഗ് ഇൻ ഔദ്, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഓഫ് തിരുനെൽവേലി, മരുദു പാണ്ഡ്യൻ ഓഫ് ശിവഗംഗ, പഴശ്ശി രാജ ഓഫ് മലബാർ, കിറ്റൂർ ചന്നമ്മ ഓഫ് കർണാടക, വേലുത്തമ്പി ദളവ ഓഫ് ട്രാവൻകൂർ, പാലിയത്തച്ഛൻ ഓഫ് കൊച്ചി. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും: ഔദിലെ രാജ ജയ്സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുദു പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശി രാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ,
തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദളവ, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഓക്കേ.